സെന്റ് മേരീസ് എച്ച് എസ് എസിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ അവരുടെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഒരു തിലകക്കുറിയാണ് കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക എന്ന നിലയിൽ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളും എല്ലാ വിജയാശംസകളും നേരുന്നു. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. ഇവിടുത്തെ വിദ്യാർത്ഥികൾ അവരുടെ പഠനപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് ചെമ്പൻ കുലുമ്പിൻ്റെ ചരിത്രം മനസ്സിലാക്കാനും അത് എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഇടുക്കിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ചെമ്പൻ കുലുമ്പൻ. അദ്ദേഹത്തെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്, പഠനവിഷയമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിൽ അഭിമാനം തോന്നുന്നു. ഇടുക്കി പദ്ധതിയാണ് കേരളത്തിലെ വൈദ്യുതി പദ്ധതിയിലെ ഏറ്റവും വലിയ പദ്ധതി. ഏതാണ്ട് 75% ജലവൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷിയുള്ള ഈ പദ്ധതിയാണ്. ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമായ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നു. ഈ പദ്ധതിയെക്കുറിച്ച് അതിനടിത്തറ പാകാൻ വഴികാട്ടിയായ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള പഠനം തീർച്ചയായും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഒരാവശ്യം തന്നെയാണ്. ചെമ്പൻകുലുമ്പൻ്റെ സമാധി ഇടുക്കിയിലുണ്ട്. ആ സമാധിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറെ ശ്രദ്ധിച്ചു. തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം അവിടെ ഇറങ്ങി പുഷ്പാർച്ചന നടത്തി ഞങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു പ്രക്രിയ ഏറെക്കാലമായി തുടർന്നു വരുന്നത്. പക്ഷേ ആ ചെമ്പൻകുലുമ്പൻ്റെ സമാധി നവീകരിച്ച് അവിടെ വരുന്നവർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഒരു മിനി മ്യൂസിയമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഏതാണ്ട് 70 ലക്ഷം രൂപയോളം അതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വെങ്കലത്തിൽ തീർത്ത പ്രതിമ തന്നെ ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ മുകളിൽ ചെലവഴിക്കപ്പെട്ടു കഴിഞ്ഞു. വരും കാലങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു പഠന വിഷയമാക്കാൻ സാധാരണ ഇടുക്കി ചെറുതോണി ഡാമുകളുടെ സന്ദർശനത്തിനായി വരുന്ന ആൾക്കാർക്ക് ഇടുക്കി ചെറുതോണി ഡാമുകളെക്കുറിച്ചുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായ ചെമ്പൻകുലുമ്പിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കത്തക്ക വിധത്തിൽ ഞങ്ങളതിൻ്റെ പരിശ്രമം നടത്തുകയാണ്. അക്കാര്യങ്ങൾക്കെല്ലാം നേതൃത്വപരമായ പങ്കാളിത്തം വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വളരെ നല്ല ഇച്ഛാശക്തിയോടു കൂടി ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പാഠ്യവിഷയമാക്കി പഠനവിധേയമാക്കുന്നു എന്നുള്ളതിൽ അതിയായ അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഒരിക്കൽ കൂടി ആ കുട്ടികളുടെ ഉദ്യമങ്ങളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പുകമഞ്ഞ് ചാർന്ന മലമടക്കുകൾ, അതിനെ തഴുകിയൊഴുകുന്ന കാട്ടാറുകൾ തുടങ്ങിയ ഒട്ടനവധി വൈവിധ്യങ്ങളുടെ സംഗമ ഭൂമിയാണ് ഇടുക്കി ജില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാം ഇടുക്കി ജില്ലയുടെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ അഭിമാന സ്തംഭമാണ്.
വെളിച്ച വിപ്ലവത്തിലേക്ക് കേരളത്തെ നയിച്ചത് ഇടുക്കി ഡാമിന്റെ പൂർത്തീകരണമാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് നിറഞ്ഞു തുളുമ്പിക്കിടന്ന ഇടുക്കി ഡാമിലേക്ക് ആർക്കുളം സെന്റ് മേരീസ് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ പഠനയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാമിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാമിന്റെ സ്ഥാനം കാണിച്ചു കൊടുത്ത ചെമ്പൻ കൊലുമ്പൻ എന്ന ആദിവാസിയുടെ സമാധിയാണ് നാം ഇവിടെ കാണുന്നത്. കേരളത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും വ്യാവസായിക പുരോഗതിയിലേക്കും കൈപിടിച്ചുയർത്തുന്നതിൽ മുഖ്യ പങ്കു വഹിച്ച വ്യക്തിയായിരുന്നു ചെമ്പൻ കൊലുമ്പൻ. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് തുണയായത് കൊലുമ്പന്റെ സാമാന്യ ബുദ്ധിയും നിരീക്ഷണ പാഠവുമായിരുന്നു. ഇടുക്കി ഡാമിന്റെ പൈതൃകം തേടിയുള്ള ഈ യാത്രയിൽ ഒരു നിയോഗം പോലെ ഞങ്ങൾ കൊലുമ്പൻ മൂപ്പന്റെ കൊച്ചുമകനായ ഭാസ്കരൻ കാണിയെ കണ്ടുമുട്ടുകയുണ്ടായി. പാലമരച്ചുവട്ടിൽ സമാധിയായ കൊലുമ്പനെ ദൈവപ്രഭാവമുള്ള മുത്തപ്പനായി വണങ്ങുന്ന ആദിവാസി സമൂഹത്തെ ഇന്നും നമുക്കിവിടെ കാണാം. പൈതൃകങ്ങളെ അവഗണിക്കുന്ന ഇക്കാലത്ത് കൊലുമ്പൻ സ്മാരകം വിസ്മൃതിയിലാണ്ട് പോകാതെ കാത്തു സൂക്ഷിക്കുകയാണ് ഇന്നും ഈ ആദിവാസി സമൂഹം. മലകര ഡാമിന്റെ ഇപ്പോൾ ഇരിക്കുന്ന ഡാമിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് ഭയങ്കര ഒരു പാറ ഉണ്ടായിരുന്നു. ആ പാറ നിറച്ചാണ് ഫയലുകളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, കൊലുമ്പ ഇത് കണ്ടോ, ഇത് ഈ മല രണ്ടും കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ പഞ്ഞം തീരുമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഇത് കെട്ടി തീർക്കാം എന്ന് പറഞ്ഞു. ഈ മലകളെല്ലാം കെട്ടി കൂട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ട് കേരളത്തിൻ്റെ പഞ്ഞം തീരുമെന്ന് പറഞ്ഞു. ഈ മലയുടെ പേരാണ് കുറവനും കുറത്തിയും എന്ന് പറയാം. ഈ കുറവനും കുറത്തിയും എങ്ങനെ ഉണ്ടായെന്നാണ് ഗൂഗ്രണ്ട് ചോദിച്ചത്. അപ്പനാ പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഉണലിവെള്ളം വന്ന സമയത്തിന് കുറവനും കുറത്തിയുമെന്നും പറഞ്ഞ് രണ്ട് മീനുണ്ടായിരുന്നു. ഈ മീൻ ചെതുമ്പരിച്ച് അടിച്ചും കൊണ്ട് രണ്ടുപേരും ഇരുന്ന സമയത്തിനാണ് ഉണലിവെള്ളം മുകളിൽ നിന്ന് വന്നത്. ഈ മുകളിൽ നിന്ന് വന്ന ഉണലിവെള്ളം വന്നപ്പോൾ കുറവനോട് ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് കുറച്ച് ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നാണ് പറഞ്ഞാൽ എൻ്റെ തോളെ കയറിയിരുന്നവരെന്ന് പറഞ്ഞ് അങ്ങനെ ഇടത്തെ തോളെ കയറിയിരുന്നതാണ് കുറവ് എന്നെ കുറത്തിമേട് കമ്പത്തിൽ വരെ പോയി നിൽക്കുന്നത്. ഇക്കരെ കുറവനങ്ങ് ചെയ്യുകയും ചെയ്തു. കാരണം അക്കരെ ഡാമും ഇക്കരെ ഇതുമെല്ലാം കൂട്ടി ആർച്ച് ഡാമും കൂട്ടി എന്നെ ഉൽപ്പാദിച്ച് തുമ്മാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കൊലുമ്പനാണിത്. ഇതാണ് കൊലുമ്പൻ്റെ ചരിത്രം. ഇനി കൊലുമ്പനെ നേരിട്ട് കാണാം. വാ ദേശത്തിൻ്റെ മുത്തപ്പനായി മാറിയ ചെമ്പൻ കൊലുമ്പൻ കാണിയുടെ സമാധിയിൽ പിന്മുറക്കാരനായ ഭാസ്കരൻ കാണി വിളക്ക് കത്തിക്കുകയും പൂജ നടത്തുകയും ചെയ്യാറുണ്ട് എന്നത് ഞങ്ങൾക്ക് നേരിൽ കാണുവാൻ സാധിച്ചു. വെറ്റിലയും പുകയിലയും പാക്കും മുത്തപ്പന് പ്രീതിക്കായി ഇവിടെ വിശ്വാസികൾ കാണിക്കയായി അർപ്പിക്കുന്നുമുണ്ട്. കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമം പരിഹരിച്ച് വെളിച്ച വിപ്ലവം സൃഷ്ടിക്കാൻ സഹായിച്ച കൊലുമ്പന്റെ സ്മാരകം നവീകരിക്കുകയാണ്. പൈതൃകങ്ങളെ അവഗണിക്കുന്ന ഇക്കാലത്ത് കൊലുമ്പന്റെ സ്മാരകം സ്മരണയായി തീരാതിരിക്കാൻ കാത്തുസൂക്ഷിക്കുന്ന ആദിവാസി സമൂഹത്തെ നമുക്കിവിടെ കാണാം. ഇടുക്കി ഡാമിന് സമീപമുള്ള കൊലുമ്പൻ സ്മാരകത്തിൻ്റെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ.